അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയഗ്രാം വരയ്ക്കാനുള്ള തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ എന്താ ഉള്ളത്? ആക്ടിവിറ്റി 1 to 2, 1 to 3, 2 to 5, 3 to 5, 4 to 6, 5 to 6, അങ്ങനെയാണ് ആക്ടിവിറ്റീസ് ഉള്ളത് അല്ലേ. അതിൻ്റെ ടൈം ഡീവിയേഷൻ ഡ്യൂറേഷനും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ആക്ടിവിറ്റിയും വരച്ചിട്ട് എന്താക്കാം, അതിൻ്റെ ഡ്യൂറേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡ്യൂറേഷനും എഴുതാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ എങ്ങനെ ആക്ടിവിറ്റി വരയ്ക്കുക? ഇങ്ങനെ വരച്ചിട്ട് ഫസ്റ്റത്തെ തവണ 1 to 2 അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഡ്യൂറേഷൻ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ 1 to 2 എന്ന് എഴുതിയിട്ട് ഇതിൻ്റെ മുകളിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ എഴുതുക. അപ്പോൾ ഇതങ്ങനെയാണ് എഴുതുക. അപ്പോൾ ഇതെങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് വരയ്ക്കുക, നമുക്ക് എന്താക്കുക, നമുക്ക് വരച്ച് നോക്കാം കേട്ടോ ഡയഗ്രാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ അടുത്ത ഈ ഡയഗ്രം ഇങ്ങനെ ഡ്രോ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, 1 to 2, 1 to 3, 1 to 4, 2 to 5, 3 to 5, 4 to 6 അല്ലേ. അതുപോലെ 5 to 6 അങ്ങനെ തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഡ്യൂറേഷനും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഡ്രോ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഡ്രോ ചെയ്യുക, നമ്മൾ അതിൽ എങ്ങനെയാണ് ഡ്രോ ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് 1 to 2, 1 to 3, 1 to 4 അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഒക്കെ 1 to 1 to 2 എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാക്കാം ഒക്കെ എന്താണ് വണ്ണിൽ തുടങ്ങുന്ന ആക്ടിവിറ്റീസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് നോക്കിയാൽ മതി, അതിൻ്റെ ഡ്യൂറേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂറേഷൻസ് തന്നിട്ട് അപ്പോൾ 1 to 2 ആകുമ്പോൾ നമുക്ക് എല്ലാം ഫസ്റ്റ് 1 എന്ന് വന്ന് കൊടുത്തുനിന്നിരിക്കും ബാക്കിയുള്ള ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. ഫസ്റ്റ് നമുക്ക് 1 വരയ്ക്കാം. 1 എന്നാണ് 1 to 2, 1 to 3, 1 to 4 അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ വരയ്ക്കാം. ജസ്റ്റ് പെൻസിലോട് വരച്ചാൽ മതി. ഫസ്റ്റ് നമുക്ക് തന്നാണെങ്കിൽ ഓർഡറിലാണ് വരയ്ക്കുക. ഫസ്റ്റ് എന്താ 1 to 2 ആണ്. 1 to 2, 1 to 3, 1 to 4 അല്ലേ. നമ്മൾ ജസ്റ്റ് വെറുതെ വരയ്ക്കുകയാണ്. പിന്നെ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. അപ്പോൾ 1 to 2, 1 to 2, 1 to 3, 1 to 4 നമുക്ക് വേറെ ഐഡിയാസ് ഒന്നുമില്ല. അപ്പോൾ 1 to 2 ഇല്ല, ടൈം ഡിവിഷൻസ് നമുക്ക് ലാസ്റ്റ് എഴുതാട്ടോ. കാരണം ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണേ മാറ്റം വരുത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ടൈം ഡിവിഷൻ ചെയ്താലും നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. പിന്നെ നെക്സ്റ്റ് നോക്ക്, 2 to 5. അപ്പം 2 എന്ന് എങ്ങോട്ടാണ്, 5 ലേക്കാണ് അല്ലേ. 2 to 5. പിന്നെ നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് എങ്ങോട്ടാണ്, നെക്സ്റ്റ് 3 to 5 അല്ലേ. അപ്പം 3 to 5, അപ്പം 3 എന്ന് 5 ലേക്കാണ്. ഓരോന്നിനും വേറെ ഇടണം. പിന്നെ നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് എന്താണ്, 4 to 6. അപ്പോൾ 4 എന്ന് നമ്മുടെ ഡയഗ്രാം എങ്ങോട്ടാണ് പോകുന്നത്, 6 ലേക്കാണ്. നെക്സ്റ്റ് 5 to 6. അപ്പോൾ 5 എന്ന് എങ്ങോട്ടാണ്, 6 ലേക്ക്. ഇതൊരു സിമ്പിൾ ഡയഗ്രാം ആണ് അല്ലേ. ഇനി നമുക്ക് എന്താക്കാം, ഡ്യൂറേഷൻ എഴുതുക. മൊത്തം ഒന്നും കൂടി നമുക്ക് പെന്നോണ്ട് എഴുതുക. അതേപോലെ നമുക്ക് എന്താക്കാം, ഡ്യൂറേഷനും എഴുതുക. അപ്പോൾ 1 to 2 ഡ്യൂറേഷൻ എത്രയാണ്, 2 ആണ് തന്നത്. 1 to 3 ഡ്യൂറേഷൻ എത്രയാണ് തന്നത്, 4 ആണ് തന്നത്. നെക്സ്റ്റ് നോക്കുക, 1 to 4 3 ആണ്. പിന്നെ നെക്സ്റ്റ് 2 to 5 ഡ്യൂറേഷൻ എത്രയാണ് നോക്കുക, 1 ആണ്. 3 to 5 ഡ്യൂറേഷൻ എത്രയാണ് നോക്കുക, 6 ആണ്. 4 to 6 ഡ്യൂറേഷൻ എത്രയാണ്, 5 ആണ്. നെക്സ്റ്റ് 6 to 5 ഡ്യൂറേഷൻ എത്രയാണ്, 7 ആണ്. അപ്പോൾ നമ്മളെല്ലാം എഴുതി. നമുക്ക് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും മുൾക്കൂടി ഒന്ന് പെന്നോട് വെച്ച് ഡയഗ്രാം ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താക്കി, ഡയഗ്രം ഒന്നും കൂടി എന്താക്കി ക്ലിയർ ചെയ്ത് വരച്ച്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രത്തിൽ നമുക്ക് ടൈം ഡ്യൂറേഷൻ തന്നുകൊണ്ടാണ് നമ്മൾ ഓരോന്നിൻ്റെയും അവിടെ ടൈം ഡ്യൂറേഷൻ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ഡയഗ്രം ആണ്, നമ്മൾ ഡെമ്മി ഒന്നും വരാത്ത സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എല്ലാം പെൻസിലോടാണ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പെന്നോട് വരച്ചത്, കാരണം എവിടെയാണ് നമുക്ക് മായ്ച്ച് വരയ്ക്കേണ്ടി വരിക എന്നുള്ളത് അറിയില്ലല്ലോ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഡയഗ്രം.